ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാ, ഇതുപോലൊരു ചെറിയ ബോട്ടിൽ വെച്ചിട്ടാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഇതുപോലത്തെ ബോട്ടിൽ കാണുമായിരിക്കുമല്ലേ, ഈ കണ്ണിലൊഴിക്കാനും അല്ലെങ്കിൽ ചെവിയിലൊക്കെ ഒഴിക്കുന്ന മരുന്ന് കിട്ടുന്ന ചെറിയ ബോട്ടിലുണ്ടല്ലോ. സാധാരണ നമ്മളിത് യൂസ് ചെയ്തിട്ട് കളയാറാണ് പതിവ്. നമുക്ക് ഇത് വെച്ചിട്ട് ഇന്നൊരു ക്രാഫ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് ഈ ബോട്ടിൽ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനത് കഴുകി ബഡ്സ് ഒക്കെ ഇട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ കാർക്കിൽ ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പിന്ന് ചൂടാക്കിയിട്ട് അത് ആ കാർക്കിലേക്ക് വച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ ഒരു ഹോൾ കിട്ടും. പിന്നെ ഇതുപോലത്തെ ഒരു ഐ പിന്നാണ് നമുക്ക് വേണ്ടത്, ഈ കമ്മലൊക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമ്പിയുടെ ഒരു പീസായാലും മതി. ഇനി നമുക്കത് ആ ഹോളിലൂടെ കയറ്റിയെടുക്കാം. എന്നിട്ട് നമുക്ക് അവിടെ ബാലൻസ് വരുന്ന കമ്പി ഉണ്ടല്ലോ, അതൊരു പ്ലെയർ വെച്ചിട്ട് ഇങ്ങനെ വളച്ച് ഒരു കൊളത്ത് പോലെ ആക്കിയെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് അടുത്ത് കുപ്പിയുടെ പണിയിലേക്ക് പോവാം. അത് കുപ്പി എടുത്തിട്ട് നമുക്ക് ഇനി അതിൽ പെയിൻറ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഇതിനകത്ത് ബ്ലൂ കളർ പെയിൻ്റ് ആണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്പോഞ്ച് കൊണ്ട് തന്നെ ഇങ്ങനെ ഒപ്പി കൊടുക്കുക. ഈ സ്പോഞ്ച് ബ്രഷ് നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടുനോക്കാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം, ഒന്ന് കണ്ടുനോക്കുക കേട്ടോ. അപ്പോൾ ബ്ലൂ കളർ പെയിൻറ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മേൾ ഭാഗത്തായിട്ട് ഇങ്ങനെ വൈറ്റ് കളർ പെയിൻറ്റ് ഡോട്ട് പോലെ ഇട്ട് കൊടുത്തിട്ട് സ്പോഞ്ച് വെച്ചിട്ട് തന്നെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ രണ്ട് കളർ കോമ്പിനേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഡ്രൈ ആവണവരെ വെയിറ്റ് ചെയ്യണം. അതിനുശേഷമാണ് ബാക്കി പരിപാടികൾ. അപ്പോൾ ഇത് ഇവിടെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന പിക്ചറോ ഞാൻ ഒരു വൈറ്റ് കളർ പെൻസിൽ വെച്ചിട്ട് ഒന്ന് ഔട്ട്ലൈൻ വരച്ചെടുക്കുകയാണ്. ഞാനപ്പോൾ ബുദ്ധൻ്റെ പടമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ബുദ്ധൻ്റെ പടം ഇങ്ങനെ വരച്ച് നോക്കുന്നത്. അപ്പോൾ അത് കാരണമാണ് ഞാൻ ഒരു ഔട്ട്ലൈൻ വരച്ച് നോക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ഔട്ട്ലൈൻ വരച്ചതിന് ശേഷം നമുക്കൊരു ബ്ലാക്ക് കളർ പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഉദ്ദേശിച്ച ചിത്രം വരച്ചെടുക്കാം. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ ക്ലിയർ ചെയ്തെടുക്കാം. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് ചാനലിൽ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടി നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് വരുന്നതായിരിക്കും. നമ്മൾ വീട്ടിൽ വേസ്റ്റ് ആയിട്ട് കളയുന്ന കുറേ ഐറ്റംസ് ഉണ്ടാവില്ലല്ലേ. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് റീയൂസബിൾ ആയിട്ട് അല്ലെങ്കിൽ ഹോം ഡെക്കറേറ്റിംഗ് ഐറ്റംസ് എനിക്ക് എങ്ങനെ ഉണ്ടാക്കാം, അതുപോലത്തെ ഒരു വീഡിയോസാണ് ഞാൻ ചാനലിൽ കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതിട്ടോ. പിന്നെ നിങ്ങൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അതിൻ്റെ ഫോട്ടോസൊക്കെ എനിക്കൊന്ന് അയച്ചു തരാം. ഞാനത് എൻ്റെ ചാനലിലൂടെ കാണിക്കാം. അപ്പോൾ അതിനായിട്ടുള്ള ഇമെയിൽ ഐഡിയും എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങളൊന്ന് ചെക്ക് ചെയ്യട്ടോ. അപ്പോൾ ബോട്ടിലിൻ്റെ പെയിൻറ്റിങ് കഴിഞ്ഞതിന് ശേഷം ആ ബോട്ടിലിൻ്റെ അടപ്പുണ്ടല്ലോ, അപ്പോൾ അതും കൂടി ഞാൻ ബ്ലൂ കളർ പെയിൻറ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് രണ്ടും കൂടി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഇതിൽ വാർണിഷ് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ക്ലിയർ വാർണിഷ് അടിച്ചു കൊടുത്തു. ഇനി അത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനൊരു കീ ചെയിനും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ നമുക്കൊരു കീ ചെയിനായിട്ട് ഇത് യൂസ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സൈക്കിളിൻ്റെ കീയോ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ കീ അല്ലെങ്കിൽ കാറിൻ്റെ കീയോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു വേസ്റ്റ് ആയിട്ട് കളയുന്ന ഒരു ബോട്ടിലിൽ നിന്നാണ് ഞാൻ ഈ ഒരു കീ ചെയിൻ ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. നമ്മൾ ചെയ്ത വീഡിയോ കണ്ട് ഇഷ്ടമായിട്ട് അനീതി ചെയ്ത് അയച്ചതാണ് സൈക്കിളിൻ്റെയും പിന്നെ മോസ് ഗാർഡൻ അതുപോലെ പിയാനോടൊക്കെ. അപ്പോൾ ഇത് ഈ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ നിങ്ങളും കണ്ട് ഇതുപോലെ ചെയ്തിട്ട് ഫോട്ടോസൊക്കെ ഒന്ന് അയച്ചാട്ടോ.